ഡിഗ്രിയില്ലേ, ഇനി ടെൻഷൻ വേണ്ട. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു കൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ BA, BCOM, BBA, BSW എന്നീ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോസ് ഏപ്രിൽ 2024 റിസൾട്ട് വന്നു, ഓൺലൈൻ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ കാത്തിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഒരുപാട് കുട്ടികൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റായിട്ട് വേണ്ടി നേരിട്ട് വിളിച്ചിട്ടൊക്കെ ചോദിച്ചൊരു ഡൗട്ട് ആയിരുന്നു, സാറേ എന്താണ് ഈക്വലൻസി സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈക്വലൻസി ആൻഡ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചും അതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചും, അത് ആരാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൽ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക, അതിൻ്റെ ആവശ്യം നമുക്ക് ശരിക്കും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഏപ്രിൽ 2024 പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഡിഗ്രിയുടെ അഡ്മിഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 30 വരെയായിരുന്നു അഡ്മിഷൻ, പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു മാസം 15 വരെ രജിസ്ട്രേഷൻ ഡേറ്റ് നീട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസരം വീണ്ടും ഒരു 15 ദിവസം കൂടെ കിട്ടിയിരിക്കുകയാണ്. സോ ഈ മാസം 15 വരെ മാത്രമായിരിക്കും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഡിഗ്രി അഡ്മിഷൻസ് നടക്കുക. ഡിഗ്രി കോഴ്സിലോട്ട് ജോയിൻ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്മുടെ എന്നോസ് ഏപ്രിൽ 2024 റിസൾട്ട് വന്ന് നമ്മുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ കുട്ടികൾ ഒരുപാട് പേര് പറഞ്ഞിരുന്ന കാര്യമാണ്, ഇത് വെച്ചിട്ട് എനിക്ക് ഈക്വലൻസി എലിജിബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുമോ. അങ്ങനെ കാര്യം ചോദിച്ചപ്പോൾ ഒരുപാട് പേർക്ക് അറിയില്ല എന്താണ് ഈക്വലൻസി എലിജിബിലിറ്റി എന്നുള്ള സംഭവം. അപ്പോൾ നമുക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ പറയാം, നമ്മുടെ ഈ ഒരു ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം എല്ലാ പർപ്പസിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊരു ഫിക്സഡ് ഡോക്യുമെന്റ് അല്ല, അത് ടെമ്പററി പർപ്പസ്, ഒരു പ്രൊവിഷൻ പോലെയാണ് നമുക്ക് തരുന്നത്. നമുക്കൊരു 20 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരും. സോ നിങ്ങൾക്ക് ഏത് പർപ്പസിനും നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒറിജിനൽ ഹാർഡ് ഡോക്യുമെന്റ്, നിങ്ങൾ കയ്യിൽ കിട്ടുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ്. സോ അത് ലഭിച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ നമ്മൾ അതിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ അത് ഫൈനലി നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് റിയാലിറ്റിയാണ്. സോ അതൊന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ എൻഎസ് പാസ്സായ കുട്ടികൾക്ക് മാത്രമാണോ ഈക്വലൻസി എലിജിബിലിറ്റി വേണ്ടത്? ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾ വിചാരം എന്താ വെച്ചാൽ എൻഎസിന് വാല്യൂ ഇല്ല, അതുകൊണ്ടായിരിക്കും ഈക്വലൻസി കാണിക്കണം, അത് കാണിക്കണം. ഇനി ഈക്വലൻസി കിട്ടുമോ, നീ ഈക്വലൻസി തരാൻ വേണ്ടിയിട്ട് വേറെ പരീക്ഷ ചെയ്തോ, അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പൈസ കുറെ കൊടുക്കണോ, അതല്ലെങ്കിൽ അത് കിട്ടില്ലേ, ഇനി എൻഎസിന് കിട്ടില്ലേ, ഇങ്ങനത്തെ ഒരുപാട് കൺസേൺസ് ആണ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പൊ ആദ്യം തന്നെ അതൊക്കെ മാറ്റിയേക്കും. എൻഎസിന്റെ വിദ്യാർത്ഥികൾ, എൻഎസ് പാസ്സായ കുട്ടികൾക്ക് ഈക്വലൻസി എലിജിബിലിറ്റി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഒരു റിജക്ഷൻസും വരില്ല. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ആ സന്തോഷ വാർത്ത പറഞ്ഞത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടാവുക. അതിപ്പോൾ നിങ്ങൾ പ്ലസ് ടു പാസ്സായ കുട്ടികളൊരു ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ റെഗുലറായിട്ട് പ്ലസ് വണ്ണിന് പോകുമ്പോഴൊക്കെ ആയിരിക്കും നിങ്ങളോട് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആരെയെങ്കിലും ചോദിച്ചിട്ടുണ്ടാവുക. സോ അത് ചോദിക്കുമ്പോൾ ചില ആളുകൾ, നമ്മുടെ പിള്ളേരോട് ചില ആളുകൾ പറയാം, ഈ എൻഎസിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, ഈ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, അവിടെ കിട്ടത്തില്ല, ഇവിടെ കിട്ടത്തില്ല, അങ്ങനത്തെ കുറെ കൺസേൺസ് പറയും. ആര് കിട്ടില്ല എന്ന് പറഞ്ഞാലും ഇഫ് യു അച്ചീവ്ഡ് എ എൻഎസ് സർട്ടിഫിക്കറ്റ്, ഒരു എൻഎസ് സർട്ടിഫിക്കറ്റ് പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ അതിലുള്ള സബ്ജക്ട്സുകളൊക്കെ ഈക്വലൻ്റ് ആയിട്ടുള്ള തുല്യതയുള്ള സബ്ജക്ട്സുകളാണോ, എന്തായാലും നിങ്ങൾക്ക് അതിന് ഈക്വലൻസി അപ്ലൈ ചെയ്താൽ കിട്ടും, അതിലൊരു സംശയമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈക്വലൻസി എലിജിബിലിറ്റി എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എൻഎസിലാണ്. ഓക്കെ, എൻഎസ് എന്ന് പറയുമ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ്, ഒരു സെൻട്രൽ ബോർഡാണ് എൻഎസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേസമയം പ്ലസ് ടു നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് വേറെ പല ബോർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പഠിച്ച് പാസ്സാകാൻ പറ്റും. അങ്ങനെയുള്ള ബോർഡുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ സെക്കൻഡറി 10ാം ക്ലാസ്, സീനിയർ സെക്കൻഡറി, പ്ലസ് ടുവിലൊക്കെ എൻഎസിൽ നിങ്ങൾ 10ാം ക്ലാസ് പ്ലസ് ടു പാസ്സാവാം. ഓക്കെ, അതിപ്പോൾ പാസ്സായ കുട്ടികൾ, ഓക്കെ ഫൈൻ. അതായത് എന്തുകൊണ്ട് നമുക്കൊരു അവസരം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ വീണ്ടും അത് ഓപ്പൺ സ്കൂളിംഗ് മുഖേന നമ്മൾ എടുത്ത ഒരു സാഹചര്യം. ഇപ്പോൾ നമ്മുടെ പിള്ളേർക്കും ഈ എൻഎസ് വരുന്ന എല്ലാ കുട്ടികൾക്കും ഈക്വലൻസി എല്ലാത്തിനോടും തുല്യത ഉണ്ട്, അതല്ലെങ്കിൽ എല്ലാവിധ അംഗീകാരം ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഇതിൻ്റെ ഒരു പർപ്പസ് വരുന്നത്. ഓക്കെ, നോക്കുക. അതേപോലെ നമുക്കറിയാം CBSE, ഇപ്പോൾ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരൊക്കെ CBSE ബോർഡിലൊക്കെ 10ാം ക്ലാസ് പ്ലസ് ടു പാസ്സാവണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ CBSE നമുക്ക് റെഗുലറായിട്ട് CBSE ഉണ്ട്, ഓപ്പൺ സ്കൂളിംഗ് ഉണ്ട്, ഓക്കെ ഇങ്ങനെയുണ്ട്. അതല്ലാതെ നമുക്ക് വേറെ ഏത് വരുന്നത്, ICSE വരുന്നില്ല, ICSE സിലബസ് വരുന്നുണ്ട്. സോ അതും റെഗുലറായിട്ട് ICSE ബോർഡ് വരുന്നുണ്ട്, അതിലും 10ാം ക്ലാസ്സും പ്ലസ് ടു കുട്ടികൾ പാസ്സാവുന്നുണ്ട്. സ്റ്റേറ്റ് ബോർഡുകൾ വരുന്നത്, നമുക്ക് ഇവിടെ കേരളത്തിലാണെങ്കിൽ കേരള ബോർഡ് വരുന്നുണ്ടല്ലോ, ഇപ്പോൾ തമിഴ്നാട്, കർണാടക, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും അതാത് സംസ്ഥാന സർക്കാരുകളുടെ സ്റ്റേറ്റ് ബോർഡുകൾ അവൈലബിൾ ആണ്. അതല്ലാതെ തന്നെ സ്റ്റേറ്റ് ബോർഡിൻ്റെ തുല്യതാ പരീക്ഷകൾ നടക്കുന്നുണ്ട്, അതായത് ഓപ്പൺ സ്കൂളിംഗ് നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബോർഡുകൾക്ക് ഒരു തുല്യത, എൻഎസ് പോലെ തന്നെ ഒരു തുല്യത സ്റ്റേറ്റ് ബോർഡുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള ബോർഡുകളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും ബോർഡുകളിൽ നിന്ന് 10ാം ക്ലാസ് പ്ലസ് ടു നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, ഗവൺമെൻറ് ബോർഡാണോ എന്ന് നോക്കാം.
ഇഫ് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്, അതൊരു കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃതമോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതമോ അല്ലെങ്കിൽ അവർ നടത്തുന്ന റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡ് ആണെങ്കിൽ ഇറ്റ്സ് 100% സേഫ് ആണ്. കാരണം ആ ഒരു ബോർഡുകളിൽ ആ പറഞ്ഞ പേപ്പേഴ്സിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ഓപ്പൺ സ്കൂളിംഗ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ബോർഡും, ഇപ്പൊ CBSE, ICSE, സ്റ്റേറ്റ് ബോർഡ്, ഇപ്പൊ കേരള ബോർഡ് ഒക്കെ കുട്ടികൾക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള സബ്ജക്ട്സുകളാണ് അതാത് സ്കൂളുകളിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, വൊക്കേഷണൽ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും, കൊമേഴ്സ് തന്നെ പലതരത്തിലുള്ള കൊമേഴ്സ് നമ്മൾ കമ്പ്യൂട്ടർ കൊമേഴ്സ് ഉണ്ട്, മാത്തമാറ്റിക് കൊമേഴ്സ്, സ്റ്റാറ്റിക് കൊമേഴ്സ് അങ്ങനെ കണ്ടിട്ടുണ്ടാവും, സയൻസ് തന്നെ ബയോ സയൻസ് കണ്ടിട്ടുണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു സബ്ജക്ട്സിന്റെ ഒരു ബക്കറ്റ് ഉണ്ടാവും, സോ ആ സബ്ജക്ട്സുകൾ അതിന്ന് എടുക്കുന്നതാണ്. സോ ഈ സബ്ജക്ട്സ് എടുക്കുമ്പോൾ അതാത് അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്കൂളുകൾ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള സബ്ജക്ട്സുകളാണ് എടുക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ റെഗുലർ, ഈ ഓപ്പൺ സ്കൂളിംഗ് ഒഴികെ ബാക്കി റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ട് സ്കൂളിൽ പോയിട്ട് അവരെല്ല സബ്ജക്ട്സ് ഓപ്റ്റ് ചെയ്യുന്നത് ആ സ്കൂളിൽ ഏതാണോ അഫിലിയേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉള്ളത്, അംഗീകരിച്ച സബ്ജക്ട്സ് ഉള്ളത്, അതാണ് നമ്മൾ കുട്ടികൾ എടുത്ത് പഠിക്കുന്നത്. സോ അവിടെ തന്നെ നമുക്ക് അതിന്റെ ഈക്വലൻസി എന്നുള്ളത് അവിടെ അത് ക്ലിയർ ആയി. എന്നാൽ NAOS ഒക്കെ പോലത്തെ ബോർഡുകളിൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് തരുന്നുണ്ട്. NAOS-ലൊക്കെ ഒത്തിരി സബ്ജക്ട്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ എടുക്കുന്ന സബ്ജക്ട്സുകളൊക്കെ ഒരു ഏത് സബ്ജക്ട്സ് നമുക്ക് എടുത്ത് പഠിക്കാന്നാണ് NAOS പറയുന്നത്. NAOS-ന്റെ റൂൾ പ്രകാരം 5 വിഷയങ്ങൾ 5 സബ്ജക്ട്സ് പാസ്സായാൽ മതി, ഒൺലി 5 സബ്ജക്ട്സ് നിങ്ങൾ പാസ്സായാൽ മതി, അതിലൊന്ന് ലാംഗ്വേജ് ആയാൽ മതി, അതായത് ഇംഗ്ലീഷ് പോലത്തെ ഒരു ലാംഗ്വേജ് ആയാൽ മതി, ഇത്ര കണ്ടീഷൻസ് വരുന്നുള്ളൂ. സോ ഒരു ഫസ്റ്റ് ലാംഗ്വേജും ബാക്കി 4 ഏത് വിഷയങ്ങളും എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ NAOS പറയുന്നത്. ഇങ്ങനെ 5 വിഷയങ്ങൾ പാസ്സായ കുട്ടിക്ക് NAOS എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ NAOS-ൽ 5 വിഷയങ്ങൾ എല്ലാവരും ഒരുപോലെ അല്ല എടുക്കുക, വ്യത്യസ്തമായിട്ട് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ കേരളത്തിൽ പഠിച്ച മറ്റുള്ള എല്ലാ ബോർഡുകളിലുള്ള കുട്ടികൾക്കും വല്ല മത്സര പരീക്ഷയോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് അഡ്മിഷനോ അതല്ലെങ്കിൽ മറ്റുള്ള PSC എമിഗ്രേഷൻ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ബോർഡുകളിലുള്ള അതേപോലെയുള്ള സബ്ജക്ട്സ് തന്നെ ആയിരിക്കണം നമ്മുടെ NAOS അല്ലെങ്കിൽ മറ്റുള്ള ബോർഡുകൾ നമ്മൾ എടുക്കേണ്ടത്. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ് അംഗീകാരമുള്ള സബ്ജക്ട്സ് എടുത്ത് പഠിക്കണം എന്ന് പറയുന്നത്. സോ അവിടെയാണ് നമ്മുടെ ഈക്വൽസി എലിജിബിലിറ്റിയുടെ ഒരു പ്രസക്തി നമുക്ക് വരുന്നത്. ഉദാഹരണം പറയാണ്, 10ാം ക്ലാസ് പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പ്രിഫർ ചെയ്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ. കേരള ബോർഡിലാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉണ്ട്, CBSE സയൻസ് ആൻഡ് ടെക്നോളജി അങ്ങനെ തന്നെ ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട് അല്ലെ. കേരള ബോർഡിലാണെങ്കിൽ ഹിസ്റ്ററി ജോഗ്രഫി ഉണ്ട്, സോ ഇവിടെ നമുക്ക് സോഷ്യൽ സയൻസ് CBSE ഉണ്ട്, അത് തന്നെ നമുക്ക് NAOS-ലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാത്തമാറ്റിക്സ് വരുന്നുണ്ട് അല്ലെ, മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, ഹിന്ദി, അറബി, ഏതെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുന്നുണ്ട്. സോ കേരള ബോർഡിൽ അത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ 5 വിഷയങ്ങൾ NAOS-ലോ അതല്ലെങ്കിൽ 5 വിഷയങ്ങൾ CBSE-ലോ അതല്ലെങ്കിൽ 10 വിഷയങ്ങൾ കേരള ബോർഡിലൊക്കെ പഠിച്ച കുട്ടിക്ക് ഈ സബ്ജക്ട്സുകളാണ് ഈക്വലൻസി അല്ലെങ്കിൽ എലിജിബിലിറ്റിക്കൊക്കെ അംഗീകരിക്കപ്പെടുന്ന സബ്ജക്ട്സുകളായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ പറയുന്നത് ഒരു ഒരു ഫിക്സഡ് ആയിട്ടുള്ള നമ്മളെ ഒരു കേരള ബോർഡുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള ബോർഡുകളോ പഠിക്കണം അത്രയും ഭാഗങ്ങൾ തന്നെ നമ്മളും പഠിച്ചിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ. അപ്പോഴല്ലേ ഒരേ കുട്ടികൾക്ക് ഒരേ നിലവാരം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. സോ അതാണ് ഇവിടെ പറയുന്നത് കാറ്റഗറി. സോ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കും, അപ്പോൾ ഞങ്ങൾ അതെടുത്തു ഇതെടുത്തു ഇനി പ്രശ്നമുണ്ടോ? അതിനൊന്നും പ്രശ്നമല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ക്രൈറ്റീരിയ പറഞ്ഞു തരാണ്. അതായത് കമ്പാരിസൺ വരുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുക, അതല്ലാതെ വേറെ സബ്ജക്ട്സ് എടുത്താലും നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ അംഗീകരിക്കാത്ത സബ്ജക്ട്സുകളാണ് അതിലുള്ളത് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനൊരിക്കലും കിട്ടില്ല. അപ്പോൾ NAOS ഒരിക്കലും ഈ സബ്ജക്ട്സ് എല്ലാം എടുക്കണം എന്ന് NAOS പറയുന്നില്ല. NAOS എപ്പോഴും സജസ്റ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കൂ സബ്ജക്ട്സ്, പക്ഷെ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ടുള്ള ക്രൈറ്റീരിയ നോക്കിയിട്ട് എടുക്കണം എന്ന് NAOS പറയുന്നത്. അവിടെയാണ് NAOS-ന്റെ ക്ലോസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒത്തിരി കുട്ടികൾക്ക് ഇത് അറിയാതെ ഏതെങ്കിലുമൊക്കെ പോയിട്ട് എടുക്കും. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ പാസ്സാവണ സബ്ജക്ട്സ് അറ്റൻഡ് ചെയ്ത പാസ്സാവണം, പഠിക്കാൻ വയ്യ, മാത്സ് ഓ ടഫേ കയറും, സയൻസ് ടഫേ ആയിരിക്കും, അങ്ങനെയൊക്കെ പോണ ആളുകളുണ്ടായിരിക്കും. പക്ഷേ NAOS പറഞ്ഞ ആ ക്ലോസ് മക്കളെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ഞങ്ങൾ തരുന്നുണ്ട്, ഏത് കൊടുക്കാം, പക്ഷേ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ ക്രൈറ്റീരിയൻ. ഏത് ക്രൈറ്റീരിയൻ യു നീഡ്, നിങ്ങൾക്ക് എന്ത് ക്രൈറ്റീരിയ ആണോ വേണ്ടത് ആ ക്രൈറ്റീരിയ ആവശ്യമുള്ള പേപ്പേഴ്സ് നിങ്ങൾ എടുത്തോളൂ എന്നാണ് NAOS പറയുന്നത്. അല്ലാതെ NAOS ഒരിക്കലും ഇതെല്ലാം എടുക്കും എന്ന് പറയുന്നില്ല. 5 വിഷയങ്ങൾ മാത്രം NAOS-ന്റെ റൂള്, പക്ഷേ തരുന്ന അത്രയും വലിയ സബ്ജക്ട്സുകളുടെ ലിസ്റ്റ് നിന്ന് നമ്മൾ എടുക്കേണ്ടത് എപ്പോഴെന്താ, നമ്മുടെ കേരള ബോർഡിനോ അതല്ലെങ്കിൽ നമ്മുടെ CBSE-യോ അല്ലെങ്കിൽ നമ്മുടെ ഏത് ബോർഡുകളിനോട് ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കുക. നമ്മൾ കേരളത്തിൽ മലയാളികളാകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നവർ 60-70% പേപ്പേഴ്സ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ അവിടെയാണ് നമുക്ക് ഒരു കാറ്റഗറി വരുന്നത്. ഒന്ന് അതാണ് വരുന്നത്. ഇത് എല്ലാത്തിനൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഈക്വലൻസി എലിജിബിലിറ്റി ഒക്കെ നമ്മളിപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് UG PG-യിലെ. നമുക്ക് +2 പഠിച്ച കുട്ടികൾക്ക് ഡിഗ്രിക്ക് പോകാനൊക്കെ ആയിരിക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റികളൊക്കെ വരുന്നത്, അതേപോലെ ഇപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇത്രയും യൂണിവേഴ്സിറ്റികൾ നമുക്ക് വരുന്നുണ്ടാവുക. അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ സ്കൂളിൽ നോക്കുകയാണെങ്കിൽ ഇഗ്നോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതല്ലാതെ നമുക്ക് ഒരുപാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ്. സോ ആ യൂണിവേഴ്സിറ്റികളാണ് നമുക്ക് ഈക്വലൻസി തരേണ്ടത് അല്ലെങ്കിൽ എലിജിബിലിറ്റി തരേണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ള ബോർഡുകളും. ഓക്കെ, അപ്പോൾ നമ്മൾ NAOS പാസ്സായ ഒരു കുട്ടി, +2 NAOS-ൽ പാസ്സായ ഒരു കുട്ടി, കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രിക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്
ഇത് തരേണ്ടത് ആരാണ്? ആ യൂണിവേഴ്സിറ്റിയാണ് തരേണ്ടത്. ഓക്കെ, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തരണം. കേരളത്തിലാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരണം. സോ നിങ്ങൾ എവിടെയാണോ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അവിടെ നിങ്ങൾക്ക് അവരാണ് നിങ്ങൾക്ക് ഈക്വലൻസി തരേണ്ടത്. അപ്പോൾ നമുക്കിത് വളരെ ഈസിയാണ്, ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. ചില യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എൻഎഒസിൽ ഈ പറഞ്ഞ കണ്ടീഷനിൽ പാസ്സായ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുത്തിട്ട് നിങ്ങൾ ഡിഗ്രിക്ക് പോകുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ, സോ ആ യൂണിവേഴ്സിറ്റിയിൽ കയറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈക്വലൻസിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ യൂണിവേഴ്സിറ്റി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി കേരളത്തിലുള്ള CBSE പരീക്ഷ പഠിച്ച കുട്ടികൾക്കോ NAOC പഠിച്ച കുട്ടികൾക്കോ ICSE പഠിച്ചോ സ്റ്റേറ്റ് ബോർഡ് എന്നൊക്കെ ഉള്ള എല്ലാ കുട്ടികളും ഒരേ നിലവാരത്തിലുള്ള പേപ്പേഴ്സ് തന്നെ പഠിച്ചു വന്നിട്ടുള്ളത്, അതേ നിലവാരമാണ്, അതേ തുല്യമാണ്, ഈക്വലൻ്റ് ആണ്, എലിജിബിൾ ആണ് എന്നുള്ളത് ഈ യൂണിവേഴ്സിറ്റികൾ പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്നതിനെയാണ് നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ് രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നത്. സോ മക്കളെ, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് നിങ്ങൾ തുടർ പഠനത്തിന് പോകുന്നുണ്ടെങ്കിൽ, ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളെവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് പോകുന്നത്, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ കേരള യൂണിവേഴ്സിറ്റിയോ MG യൂണിവേഴ്സിറ്റിയോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് യൂണിവേഴ്സിറ്റികളിലോട്ട്, സെൻട്രൽ ഈവൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ പോകുന്നത് ആ പോകുന്ന യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് ആ ഈക്വലൻസ് എലിജിബിലിറ്റി തരേണ്ടത്. എൻഎഒസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സെൻട്രൽ ബോർഡ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇഗ്നോ പോലത്തെ കോഴ്സുകൾക്ക് ഈക്വലൻസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എൻഎഒസ് നടത്തുന്നതും സെൻട്രൽ ഗവൺമെൻറ് ആണ്, ഇഗ്നോ നടത്തുന്നതും സെൻട്രൽ ഗവൺമെൻറ് ആണ്. സോ നമുക്കത് ഡയറക്റ്റ് നമുക്കതിലോട്ട് കൊടുക്കാൻ പറ്റും. അതല്ല നമ്മൾ മറ്റുള്ള ബോർഡുകൾ, അതായത് ഒരു സംസ്ഥാന ബോർഡിൽ നിന്ന് ഒരു സെൻട്രൽ ബോർഡിലോട്ടോ സെൻട്രൽ ബോർഡിൽ നിന്ന് സംസ്ഥാന ബോർഡിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതിലോട്ടോ വരുമ്പോൾ അതൊക്കെ തതുല്യമാണ് എന്ന് തെളിയിക്കുന്ന രേഖയാണ് ഈക്വലൻസ് എലിജിബിലിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ പോകുന്ന നിങ്ങൾ ഏത് ഡിഗ്രിക്ക് എവിടെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. അധികം യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് കയറി തന്നെ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ചെറിയൊരു എമൗണ്ട് 250-300 രൂപ കൊടുത്താൽ നമുക്ക് അത് അപ്ലൈ ചെയ്താൽ 10 ദിവസം കൊണ്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് മെയിലായിട്ട് നല്ല നമുക്ക് കൊറിയർ ആയിട്ടൊക്കെ ലഭിക്കുന്ന കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഈക്വലൻസ് എലിജിബിലിറ്റിയിൽ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ, കുട്ടികൾ ചോദിക്കുന്നത് ഇത് വെച്ചിട്ട് എനിക്ക് PSC അംഗീകരിക്കോ PSC പോകാൻ പറ്റുമോ? അവിടെയും ഞാൻ പറയുന്നത് ഏത് അംഗീകാരം ഉണ്ടോ നിങ്ങൾ എന്തിനു പറയുകയാണെങ്കിലും 10-ാം ക്ലാസ് ആണെങ്കിൽ PSC അംഗീകരിക്കുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ പറഞ്ഞ കാറ്റഗറിയാണ് സയൻസ് ആൻഡ് ടെക്നോളജി, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം, ഏതിലൊക്കെ എടുത്താൽ അത് PSC അപ്രൂവ്ഡ് ആണ്. ഓക്കെ, PSC അംഗീകരിക്കുന്ന പേപ്പേഴ്സ് ആണ്. അതല്ലാത്ത പേപ്പേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് PSC അംഗീകാരം ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടത്തില്ല. സോ UPSC KPSC ഒക്കെ പോലത്തെ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ 10-ാം ക്ലാസ്സിലാണെങ്കിൽ PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് നിങ്ങൾ എടുക്കുക. +2 എന്നുണ്ടെങ്കിലും നിങ്ങൾ PSC അപ്രൂവ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ എടുക്കുക. PSC അപ്രൂവ് എന്ന് പറയുന്നത് ഏതാ, കേരള ബോർഡിൻ്റെ അല്ലെങ്കിൽ CBSE എടുക്കുന്ന, ഇപ്പോൾ സയൻസ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ്. ഇനി കൊമേഴ്സ് ആണെങ്കിൽ അത് നമുക്ക് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ട്സ്, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് പോലത്തെ പേപ്പേഴ്സ്, അതല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ കൊമേഴ്സ് ഏതും വട്ടവർട്ടീസ് ആ കോമൺ ആയിട്ടുള്ള പേപ്പേഴ്സുകൾ അല്ലെങ്കിൽ ആ നോർമലി കൊടുക്കുന്ന പേപ്പേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സോഷ്യോളജി, പോളി, ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി ഒക്കെ പോലത്തെ പേപ്പേഴ്സ് ഹ്യൂമാനിറ്റീസ്. സോ ഇങ്ങനെയുള്ള പേപ്പേഴ്സ് ആണ് നമ്മുടെ കുട്ടികൾ നോർമലി ചൂസ് ചെയ്യാറുള്ളത്. സോ ആ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കത് ഈ ഒരു PSC മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കുട്ടികൾ എമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഈ NAOC സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുമെന്ന് നമ്മുടെ കുട്ടികൾ ചോദിക്കാറുണ്ട്. സോ എമിഗ്രേഷൻ ക്ലിയറൻസിനും വേണ്ടത് എന്താ, 10-ാം ക്ലാസ് വെച്ചിട്ടല്ലേ നിങ്ങൾ കൊടുക്കുക. സോ അവിടെ നമ്മൾ ഈ പറഞ്ഞ പേപ്പേഴ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ പേപ്പേഴ്സ് നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇനിയിപ്പോൾ 5 വിഷയങ്ങൾ പാസ്സായ കുട്ടികൾക്ക് 2 വിഷയം എക്സ്ട്രാ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് അഡ്മിഷൻ ചെയ്തിട്ട് വേറെ വിഷയങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്യാനൊക്കെ പറ്റും. സോ അപ്പോൾ നമുക്ക് ഇത് ഈ പറഞ്ഞ അംഗീകാരമുള്ള സബ്ജക്ട്സ് തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലല്ല, നമ്മൾ ഈ പറഞ്ഞ എല്ലാ മേഖലയിലോട്ടും അപ്ലൈ ചെയ്യുമ്പോൾ അത് റിജക്ഷൻ വരുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റിന് വാലിഡേറ്റോ അല്ലെങ്കിൽ ഇതിന് അംഗീകരിക്കാത്തതുകൊണ്ടെന്നല്ല, നമ്മൾ എടുത്ത് പഠിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. അതുപോലെ നമ്മുടെ പ്രായതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഒബ്വിയസ്ലി നമുക്ക് അവിടെ റിജക്ഷൻസ് വന്നിട്ടുണ്ടാവുക. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ പേപ്പേഴ്സൊക്കെ ചൂസ് ചെയ്തിട്ട് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ പഠിച്ച് പാസ്സായതെങ്കിൽ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല, എല്ലാം ക്ലിയർ ആണ്. സോ മക്കളെ, ഈക്വലൻസ് ആൻഡ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ഡിഗ്രിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ +2 പാസ്സായത്, സോ നിങ്ങൾ അതിൻ്റെ ഹയർ ബോർഡാണ് ഈക്വലൻസ് തരേണ്ടത്. അതിൻ്റെ ഹയർ ബോർഡ് എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേഷൻ ആണ്, അതായത് ഡിഗ്രിക്കാണ് നമ്മൾ. സോ അത് കേരളത്തിലോ അല്ലെങ്കിൽ കേന്ദ്രത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയോ എവിടെയാണോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ആ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈക്വലൻസ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടോ, ഇപ്പോൾ കേരളത്തിൽ തന്നെ +2 ബോർഡ് പാസ്സായ കുട്ടി, കേരളത്തിൽ ഇപ്പോൾ ഉദാഹരണം കേരള ബോർഡിൽ +2 പാസ്സായ കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന നേരത്ത് അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, അവരോട് ചോദിക്കുന്നില്ലല്ലോ വെച്ചാൽ, അത് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ബോർഡിലാണ് ആ കുട്ടി +2 പഠിച്ചത്, കേരളത്തിൻ്റെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ആ കുട്ടി ഡിഗ്രി പഠിക്കുന്നത്. സോ അവിടെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ NAOC പാസ്സായ കുട്ടിക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ കിട്ടുന്ന എന്താ, സെൻട്രൽ ബോർഡാണ്, രണ്ടും സെൻട്രൽ ബോർഡ് ആയതുകൊണ്ട് അവിടെ അതിൻ്റെ പ്രശ്നം വരുന്നില്ല. സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സോ അത് നമുക്കത് ആവശ്യമുണ്ട്, നിങ്ങളോട് അത് വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്തെടുത്താൽ മതി, നിങ്ങൾക്കത് പർപ്പസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് ഈക്വലൻസ് ആൻഡ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്, ആര് നിങ്ങളോട് ഈക്വലൻസ് ആൻഡ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറഞ്ഞാലും ഒരു ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ എന്ത് മേഖലയിലോട്ടാണ് അത് കൊടുക്കാൻ പോകുന്നത്,
പോകുന്നത്, അവിടെ നിന്നാണ് നമുക്ക് അതിനുള്ള അപേക്ഷ കൊടുക്കാൻ പറ്റുക. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് പോകുന്നത് ഇപ്പോൾ ഏത് കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ആ കേരള യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. അതും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ അപേക്ഷിക്കാൻ. ഓക്കെ, സോ അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് 2 വീക്സിനുള്ളിൽ തന്നെ നമുക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് ലഭിച്ചാൽ തതുല്യമാണ് ഈക്വലൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈക്വലൻസ് എലിജിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് കോമൺ ആയിട്ട് പറഞ്ഞ സംശയങ്ങൾ മാത്രമേ ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ട്സുകൾ, ഓരോ കുട്ടികളുടെ വ്യത്യസ്ത കേസുകളായിരിക്കും, സോ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ പ്രോബ്ലംസോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് താഴെ വീഡിയോ താഴെ കമന്റ് ചെയ്യാം, ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ഇതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.